ഇനി റൂം കാണിച്ചുതരാം. നമ്മൾ ഇത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഈ റൂമിലേക്ക് കയറുന്നതിന് മുമ്പായിട്ട് നമസ്കാരം. ഞാനിപ്പം ചെന്നൈയിലുള്ള വെൽക്കം ഹോട്ടലിലാണ്. സോ വെൽക്കം ഹോട്ടലിലെ വിശേഷങ്ങൾ കാണിച്ചുതരാം. ചെന്നൈയിലെ ജി എസ് ടി റോഡിനടുത്തുള്ള ഐ ടി സി ഗ്രൂപ്പിൻ്റെ പ്രീമിയം സെഗ്മെൻറ്റിലുള്ള വെൽക്കം ഹോട്ടലിൽ കുറച്ച് ലേറ്റായിട്ടാണ് ഞാൻ ചെന്നത്. പോസ്റ്റ് കോവിഡ് സെക്യൂരിറ്റി പ്രിക്കോഷൻസ് ഒക്കെ വളരെ പക്കയായിട്ട് അവർ ഫോളോ ചെയ്യുന്നുണ്ട് കേട്ടോ. 23,000 സ്ക്വയർ മീറ്റർ ബിൽഡപ്പ് സ്പേസുള്ള ഒരു 170 റൂംസ് ഉള്ള 9-story ബിൽഡിംഗ് ആയിട്ടുള്ള ഈ വെൽക്കം ഹോട്ടൽ റീസെൻ്റ്ലിയാണ് ഐ ടി സി അവരുടെ മിഡ് സെഗ്മെൻ്റ് ആയിട്ടുള്ള ഫോർച്യൂൺ എന്ന് 5-star അപ്ഗ്രേഡ് ചെയ്തത്. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ലോബി ലോഞ്ച് അല്ലേ. പിന്നെ വേറൊരു കാര്യം, ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത് സ്റ്റാഫിൻ്റെ പെരുമാറ്റം അപ് ടു ദ എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നില്ല. ഒരു 5-star ഹോട്ടൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഇംപ്രസീവ് ആയിട്ടുള്ള ഒരു ഡീലിംഗ് അല്ലായിരുന്നു. ദൻ ഓൾസോ ഇറ്റ്സ് ഓക്കെ. പിന്നെ വാലഡ് പാർക്കിംഗ് അവൈലബിൾ ആണ്, കാർ അവർ തന്നെ പാർക്ക് ചെയ്തോളും. പിന്നെ വേറൊരു കാര്യം, 8,000 rupees ഒരു പാക്കേജാണ് ഞാൻ ചൂസ് ചെയ്തത്, സ്റ്റേയും പിന്നെ ഫുഡും. ഫുഡ് എന്ന് പറയുമ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചയ്ക്ക് ലഞ്ചും വൈകിട്ടുള്ള ഡിന്നറും, 3 നേരമുള്ള ഫുഡ്. ഞാൻ പിന്നെ ഈ ചുറ്റും കാണിച്ചുതരാം, ഇവിടുത്തെ ഫെസിലിറ്റീസൊക്കെ എന്തൊക്കെയാണെന്നുള്ള ഹോട്ടലിലെ കാണിച്ചു തരാം കേട്ടോ. പോസ്റ്റ് കോവിഡ് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഹോട്ടലുകൾ സ്റ്റേ ചെയ്യുന്ന അത്ര ബെനിഫിഷ്യൽ അല്ല. അതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ പല എമിനിറ്റീസും ഇപ്പം ഓപ്പൺ അല്ല. ഫോർ എക്സാമ്പിൾ, റൂഫ് ടോപ്പ് റെസ്റ്റോറൻറ്റ്, സ്വിമ്മിംഗ് പൂള്, ബാറ്, അതേപോലെ ഓഡിറ്റോറിയംസ്, ഹോം തിയേറ്റേഴ്സ്, അങ്ങനെ ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ടല്ലോ. അതിലെല്ലാം ഇപ്പോൾ ഓപ്പൺ അല്ല. എന്തെങ്കിലും ബാർ ഓപ്പൺ ആണ്, പക്ഷേ സ്വിമ്മിംഗ് പൂള് ഓപ്പൺ അല്ല. അതേപോലെ റൂഫ് ടോപ്പ് റെസ്റ്റോറൻറ്റിൽ കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ അവിടെയുള്ള എല്ലാ എമിനിറ്റീസും, ഒരു 5-star ഹോട്ടലിൻ്റെ എല്ലാ എമിനിറ്റീസും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇനി നെക്സ്റ്റ് നമുക്ക് റെസ്റ്റോറൻറ്റ് ഭാഗത്തേക്ക്. ഒരു 5-star ഹോട്ടലിൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സൈഡ് എന്ന് പറയുന്നത് അവരുടെ ഡൈനിങ് ഓപ്ഷനിൽ എന്തൊക്കെയാണുള്ളത് എന്നുള്ളതാണ്. ഇവിടെ റെസ്റ്റോറൻറ്റിൽ, ഡൈനിങ് റെസ്റ്റോറൻറ്റിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. നമുക്ക് ഇനി അത് നെക്സ്റ്റ് സ്റ്റെപ്പ് എക്സ്പ്ലോർ ചെയ്യാം. എന്തൊക്കെയാണ് ഫുഡ് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം രാവിലെ, ഉച്ചയ്ക്കും വൈകിട്ടും. നോക്കാം കേട്ടോ. ഒരു 5-star ഹോട്ടലിൽ പോകുമ്പോൾ നിങ്ങൾ പാലിക്കേണ്ട കുറച്ച് എറ്റിക്വറ്റ്സ് അല്ലെങ്കിൽ മര്യാദകളുണ്ട്. പ്രോപ്പറായിട്ട് ഡ്രസ് ചെയ്യുക, അതുപോലെ ഇഫ് യു ആർ ഗോയിങ് വിത്ത് എ കമ്പാനിയൻ, അവർ കമ്പാനിയൻ ഫസ്റ്റ് ഓർഡർ ചെയ്യാൻ വേണ്ടി അനുവദിക്കുക. അതുപോലെ ആവശ്യമില്ലാതെ യെല്ല് ചെയ്യാതിരിക്കുക. നാപ്കിൻ നമ്മുടെ ലാപ്പിൽ വെക്കുന്നത് സിഗ്നൽ കിട്ടിയ ശേഷം മാത്രമായിരിക്കണം. പിന്നെ വൈൻ റിട്ടേൺ ചെയ്യരുത്. നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നൈഫും ഫോർക്കും 10:20 എന്ന പൊസിഷനിലാണ് കഴിച്ചു കഴിഞ്ഞാൽ വെക്കുക. അങ്ങനെ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ടിപ്പിംഗ് ആണ്. എത്ര ടിപ്പ് കൊടുക്കണം, എത്ര പെർസെൻറ്റേജ് കൊടുക്കണം എന്നൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഒരു 5-star ഹോട്ടൽ റോഡ് സൈഡിൽ വെക്കുന്ന മഞ്ഞ പൊരിക്കടിനെ പോലെയുള്ള ഒരു മുട്ടേൻ്റെ ഒരു സ്നാക്ക് കണ്ടപ്പം ഒരു കൗതുകം തോന്നി. സത്യം പറയുകയാണെങ്കിൽ എന്താണെന്ന് അറിയാനുള്ളത്, കണ്ടു കഴിഞ്ഞിട്ട് എന്തോ റോസ്റ്റ് ചെയ്ത് നമ്മളെ പഴംപൊരി പോലെ ഉണ്ട്. മയണൈസ് പോലത്തെ ഒരു സൈഡ് ഡിഷ് ഉണ്ട്, ഇതിൽ മുക്കിയിട്ട് വേണം കഴിക്കാൻ. നല്ല ക്രിസ്പിയാണ്, നല്ല ഹോട്ടാണ്, ടേസ്റ്റും ഉണ്ട്. ഒരു ഈവനിങ് സ്നാക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഒരു എഗ്ഗിൻ്റെ ഫ്ലേവർ ഉണ്ട്, അടിപൊളി. നമ്മൾ വടയിൽ മുട്ടിട്ടുള്ള റോസ്റ്റില്ലേ, പൊരിക്കടിയില്ലേ, അതിന് ഇക്വലൻ്റ് ആയിട്ടൊരു ടേസ്റ്റ് അതിനുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ബഫേ ആയിരുന്നു. ആദ്യത്തെ കുറച്ച് സ്നാക്സൊക്കെ കഴിച്ചതിന് ശേഷം അവരുടെ റോയൽ കാറ്റഗറിയിൽ പെടുന്ന സാധനമായിട്ടുള്ള ഇഡ്ലി, ദോശ, പൂരി അങ്ങനത്തെ ഐറ്റംസ് ട്രൈ ചെയ്തു. അതെന്തായാലും അവരെ വെട്ടിക്കാൻ ആർക്കും പറ്റില്ല. തമിഴ്നാട്ടിലുള്ള ഇഡ്ലിക്ക് ഒരു വേറെ ലെവൽ, വേറെ റേഞ്ച് സാധനം. കോണ്ടിനെൻ്റൽ ബ്രേക്ക്ഫാസ്റ്റിലെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഡിഷാണ് മുട്ട എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലെ ബ്രേക്ക്ഫാസ്റ്റിൽ യെസ് ഉണ്ട് കേട്ടോ, നമ്മുടെ വെള്ളപ്പ് മുട്ടയ്ക്ക് നമ്മൾ കഴിക്കാറുണ്ട്. എന്നാലും ഇവിടെ നടന്ന ബഫേൻ്റെ പുറമേ നമ്മൾ പറയണം സണ്ണി സൈഡ് അപ്പ് അല്ലെങ്കിൽ സ്ക്രാമ്പിൾഡ് എഗ് എന്ന് പറഞ്ഞിട്ട് വേണം ഈ എഗ് ഓർഡർ ചെയ്യാൻ. പ്രയർ ലഞ്ചായിട്ട് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന സൂപ്പ് എന്ന് പറയുന്നത് ഹോട്ട് ആൻഡ് സവർ സൂപ്പാണ്. അത് മട്ടൻ കിട്ടിയില്ല. ആക്ച്വലി ഞാൻ മട്ടണാണ് ഓർഡർ ചെയ്തത്. ചിക്കനായാലും നല്ല എരിവുണ്ടായിരുന്നു കേട്ടോ. അത് വേണമല്ലോ, ഹോട്ട് ആൻഡ് സവർ എന്ന് പറയുമ്പോൾ നല്ല എരിവുണ്ടാവുമല്ലോ. ഉപ്പും പാകത്തിനുണ്ട്, അപ്പം തന്നെ ഒരു സമാധാനമാണ്. പിന്നെ പെപ്പറും എല്ലാണ്ട് കിട്ടുന്നില്ല, ഓക്കെയാണ്, നല്ല സൂപ്പ്. ഇനി നമ്മുടെ ദേശീയ ഭക്ഷണമായിട്ടുള്ള ചിക്കൻ ബിരിയാണി. ഞാൻ കണ്ടുപരിചയിച്ചിട്ടുള്ള കോഴിക്കോട് മലപ്പുറം ഭാഗങ്ങളിലെ ചിക്കൻ ബിരിയാണി എന്ന് പറയുന്ന റൈസ് കൈമാ റൈസ് ആയിരിക്കും, വളരെ നേർത്ത റൈസ്. പക്ഷേ ഇവിടുത്തെ റൈസ് കണ്ടില്ല, നല്ല നീളത്തിലുള്ള റൈസാണ്. ഈ ചിക്കൻ ബിരിയാണിൻ്റെ കൂടെ തന്നെ മട്ടൻ കറി, മട്ടൻ കറി പൊളിച്ച്, അതിൻ്റെ കളർ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി പൊളിച്ച സാധനമായിരുന്നു. ഉച്ചയ്ക്കായതുകൊണ്ട് നല്ല ഹെവി ആയിട്ട് തന്നെ കഴിക്കാൻ തീരുമാനിച്ച്. അങ്ങനെ മട്ടൻ കറിയും ചിക്കൻ ബിരിയാണിയും ചേർത്തിട്ടുള്ള ഒരു നല്ലൊരു കോമ്പിനേഷൻ. അത് നന്നായിട്ട് ഞാൻ ആസ്വദിച്ച് കഴിക്കും.
കഴിക്കാൻ പറ്റി. മട്ടൻ എന്ന് പറയുന്നത് നല്ല വെന്തിട്ടുള്ള നല്ല മട്ടൻ കറിയായിരുന്നു. എന്തായാലും നല്ലൊരു വിഭവമായിരുന്നത്. ഒരു മീലിന് മുമ്പ് എപ്പോഴും ആപ്പിറ്റൈസറായിട്ട് നമ്മുടെ സൂപ്പ് കഴിക്കുന്നതാണ് നല്ലത്. ഡിന്നറിനാണെങ്കിൽ ക്ലിയർ സൂപ്പാണ് ബെസ്റ്റ്. ക്ലിയർ സൂപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് നമ്മൾ ഈ സ്പൈസസ് അൺവോണ്ടഡ് ഫ്ലേവേഴ്സൊന്നും ആഡ് ചെയ്യാത്ത വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു സൂപ്പ്, വളരെ പ്ലെയിൻ സാധനം. അത് കുടിച്ചാൽ തന്നെ നമുക്ക് അത്യാവശ്യം വിശപ്പൊക്കെ കൂടും. ഇവിടെ ഇതിൻ്റെ ഒരു നല്ല ടേസ്റ്റുള്ള ഒരു ക്ലിയർ സൂപ്പായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. എസ്പെഷ്യലി എടുത്ത് പറയേണ്ട കാര്യം സുക്കൂച്ചി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമുണ്ടല്ലോ, അതിനെന്താ പറയാൻ എനിക്ക് അറിയാം, നമ്മൾ വെള്ളരിക്ക പോലെ നിൽക്കുന്ന സാധനം, അതിൻ്റെ ടേസ്റ്റൊക്കെ ശരിക്കും എടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു. എന്നാലും അടിപൊളി സൂപ്പായിരുന്നു ഈ ക്ലിയർ സൂപ്പ് എന്ന് പറയുന്നത്. അടുത്ത് സെർവ് ചെയ്തത് ചിക്കൻ നഗ്ഗറ്റ്സ് ആണ്. ഒരു 70 വർഷം മുമ്പ് ഇൻവെൻറ്റ് ചെയ്തിട്ടുള്ള ഈ ഗ്രൗണ്ട് ചിക്കനും ചിക്കൻ്റെ ബ്രസ്റ്റും വെച്ചുണ്ടാക്കുന്ന ഒരു ഫാസ്റ്റ് ഫുഡ് ഐറ്റമാണ് ഈ ചിക്കൻ നഗ്ഗറ്റ്സ് എന്ന് പറയുന്നത്. ടിപ്പിക്കലി നമ്മൾ മാക്ഡോണൽഡ്സിലും KFCയിലും കാണുന്ന ടൈപ്പ് ചിക്കൻ നഗ്ഗറ്റ്സ് അല്ല അവരോട് സെർവ് ചെയ്തിരിക്കുന്നത്. ഇത് അടിച്ച് പരത്തിയിട്ട് ഒരു പരിപ്പുവട പോലുള്ള ചിക്കൻ നഗ്ഗറ്റ്സ് ആണ്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എസ്പെഷ്യലി ആ മയോണൈസ് ആയിട്ടുള്ള കോംബോ എന്ന് പറയുന്ന അടിപൊളിയായിരുന്നു. എന്നാലും ചിക്കൻ നഗ്ഗറ്റ്സ് നല്ലൊരു സംഭവമായിരുന്നു. ഈ ഒരു സൂപ്പർ വേഷൻ ഞാൻ എൻജോയ് ചെയ്തു. ഹെവി ഫുഡിൻ്റെ ഇടയിൽ കൂടെ വെജിന് എന്താ കാര്യം എന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവുക. മെനുവിൽ കണ്ടപ്പോൾ ഓർഡർ ചെയ്താണ്. സാധാരണ ഇങ്ങനെ സ്ഥലങ്ങളിലൊക്കെ ശോകമാവാറാണ് പതിവ്. പക്ഷേ എന്തോ തമിഴ്നാട്ടിലായതുകൊണ്ടായിരിക്കാം ആ വെജിന് അതിൻ്റെ ചില്ലീൻ്റെ എന്തോ ഒരു സാധനമാണ്, അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള മീറ്റ് എന്ന് പറയുന്നത് ചെറുപ്പം മുതൽ എന്ന് പറയുന്ന മട്ടനാണ്. തമിഴ്നാട്ടിൽ വരുമ്പോൾ അറിയാലോ, തമിഴിയൻസിന് ചിക്കനേക്കാളും ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള മീറ്റ് എന്ന് പറയുന്നതും മട്ടനാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഓരോ റെസ്റ്റോറൻറ്റിൽ കയറി കഴിഞ്ഞാൽ മട്ടൻ ബിരിയാണിക്ക് വേണ്ടി മാത്രമായിട്ടുള്ള റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. മാത്രമല്ല നമ്മുടെ നാട്ടിൽ അവൈലബിൾ ഇല്ലാത്ത പല സൈസ് മട്ടൻസ് ഇവിടെ അവൈലബിൾ ആണ്, മട്ടൻ ഡിഷസ് ഇവിടെ അവൈലബിൾ ആണ്. ഇന്ന് ഈ 5-സ്റ്റാർ ഹോട്ടലിൽ ഡിന്നറിൽ മട്ടൻ ബിരിയാണി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. നമ്മൾ പുറത്തുനിന്ന് തലപ്പക്കെട്ടിയിലും അമ്പൂറിലും ഒക്കെ കഴിക്കുന്ന ബിരിയാണിൻ്റെ അതേ ഒരു റേഞ്ച്. ഒരു ഹെവി മീല് കംപ്ലീറ്റ് ആണെങ്കിൽ അവസാനം സ്വീറ്റ്സ് കഴിക്കണം എന്നാണ്. അപ്പം പക്ഷെ ഞാൻ അന്വേഷിച്ചപ്പം അവിടെ സ്വീറ്റ്സ് ഉണ്ടായിരുന്നില്ല. രാവിലെ ഞാൻ സ്വീറ്റ്സ് വാങ്ങി ബാഗിൽ വെച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് ബ്രൗണീസ്. അവിടെ ഉണ്ടായിരുന്ന ഐസ്ക്രീമിൽ ചേർത്തിട്ട് അതങ്ങോട്ട് കഴിച്ച്, അതോടുകൂടി അതൊരു ഒരു ഒരു അൾട്ടിമേറ്റ് ഫിനിഷിലേക്ക് പോയി. നല്ലൊരു കംപ്ലീറ്റ് മീല് കഴിച്ചൊരു ഫീലായിരുന്നു. റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് കഴിച്ച് കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് റൂമിൽ പോകാം. റൂമിൽ പോകുമ്പോൾ ലിഫ്റ്റ് വഴി വേണം പോകാൻ. അവിടെയും ചെറിയൊരു പ്രശ്നം, നമുക്ക് നേരെ കയറി ചെല്ലാൻ പറ്റില്ല. റൂമിൻ്റെ കീ വെച്ചിട്ട്, സെൻസേർഡ് ആയിട്ടുള്ള കീ വെച്ചിട്ട് മാത്രമേ നമുക്ക് ഫ്ലോർ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കീ ഇല്ലാതെ നമുക്ക് ലിഫ്റ്റ് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ ലൈറ്റ് വളരെ കുറവാണ്. വെൽ ഫേണിഷ്ഡ് ആയിട്ടുള്ള കോറിഡോർസ് ആണ്. എനിക്ക് എപ്പോഴും ഇഷ്ടമാണ് ഈ കോറിഡോറിലൂടെ നടക്കാൻ. എസ്പെഷ്യലി ഈ ഹോട്ടലിൽ ഫ്രണ്ട് ഡെസ്കും റെസ്റ്റോറൻറ്റും കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ ഒരു കോറിഡോർ എന്ന് പറയുന്നത്. ഒരു പ്രത്യേക ഫീലിംഗ് അതിലൂടെ നടക്കുമ്പോൾ. ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും പെയിൻറ്റിങ്സ് വെച്ചിട്ടുണ്ട്, നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ആംബിയൻസ് ആണ് ഈ കോറിഡോറിലൂടെ നടക്കുമ്പോൾ. ഇനി റൂം കാണിച്ചുതരാം. നമ്മൾ ഇത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഈ റൂമിലേക്ക് കയറുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഈ സാധനം കയ്യിൽ കരുതണം. ഇതൊരു കവറുണ്ട്, ഇത് സെൻസേർഡ് ആണ്. ആദ്യം തന്നെ കേട്ടില്ലേ എന്താ ഒരു ശബ്ദം കേൾക്കും. സ്മാർട്ടാണ്. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ലൈറ്റൊന്നും ഉണ്ടാവില്ല. ഇതൊക്കെ അധികം പേർക്കും അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അന്നാലും ഞാൻ ഒന്ന് കാണിച്ചു തരാം. എന്നിട്ടില്ലേ നമ്മുടെ ഈ കയ്യിലുള്ള ഈ സെൻസർ സാധനം കവർ വെച്ചിടാൻ പറ്റില്ല. കവറില്ലാതെ ഇടുക. ഇട്ട് കഴിഞ്ഞാൽ അടിപൊളി ലൈറ്റൊക്കെ കയറി. നമ്മളൊന്ന് കയറി കഴിഞ്ഞാൽ ഇപ്പം ഗോദ്റേജിൻ്റെ കൂട്ടാണ്, സ്മാർട്ട് ലോക്കാണ്. നമ്മൾ വേറെ ഒന്നും ചെയ്യണ്ട, അടച്ചാൽ മാത്രം മതി. ലോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, അടച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഓട്ടോമാറ്റിക്കലി അത് ലോക്കാവും. ഫസ്റ്റ് നമ്മൾ കാണുന്നത് എന്താണോ, ഈ ഒരു അലമാരയാണ്. ആഹാ, അലമാരയിൽ ഇവിടെ ലോക്കർ ഉണ്ട്. നമുക്ക് ഓർണമെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വെക്കാൻ പറ്റുന്ന ലോക്കർ ഉണ്ട്, ലോക്കറിന് വെക്കാം. അതുപോലെ ഇത് ലോണ്ടറി സർവീസിൻ്റെ പേപ്പേഴ്സ് ഒക്കെയാണ്. നമ്മൾ കുറേ ദിവസം നിൽക്കുന്നുണ്ടെങ്കിൽ ലോണ്ടറി സർവീസിന് വേണ്ടി ഉപയോഗിക്കാം. ഇവിടെ ആദ്യം തന്നെ നമ്മളെ ജോസ് പ്രകാശിൻ്റെ ഒരു ഡ്രസ്സ് ഉണ്ട്. ഹലോ മിസ്റ്റർ ദേരം, ഈ ഡ്രസ്സ് ഉണ്ട്. ഈ ഡ്രസ്സ് ഒന്ന് നമുക്ക് ഇട്ടിട്ട് വേണം മുമ്പോട്ട് കാണാം. ഇനി നമുക്ക് ഈ അലമാര അടയ്ക്കാം. ഓക്കെ, പിന്നെ ലെഫ്റ്റ് സൈഡില് ബാത്റൂമുണ്ട്. ബാത്റൂമിൽ കയറി കഴിഞ്ഞാൽ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബാത്റൂമാണ്. ഓക്കെ, ഇത് ഗ്ലാസ്സിൻ്റെ ഡോറുണ്ട്. അതായത് കുളിക്കുമ്പം വെള്ളം ഇങ്ങോട്ട് വരാൻ പാടില്ല. അതേപോലെ ടേക്കി ഉണ്ട്. ഇവിടെ കയറി കഴിഞ്ഞാൽ അത്യാവശ്യം കോസ്മെറ്റിക് ഐറ്റംസ്, കോംപ്ലിമെൻ്ററി കോസ്മെറ്റിക് ഐറ്റംസ് ഉണ്ട്. ഷവർ ഉണ്ട്, ഷവർ മാനേജ് ചെയ്യാം. ചൂടുവെള്ളമുണ്ട്. പിന്നെ ഹെൽ സോക്കറ്റ്, ഇത് പറയുന്ന എമർജൻസി കേസിൽ വിളിക്കാനുള്ള ഒരു ചെറിയൊരു ഫോണുണ്ട്. ടിഷ്യൂ പേപ്പർ, ഇതൊക്കെയാണ് സെറ്റപ്പ്. രണ്ട് ഗ്ലാസ് ഉണ്ട്. ഈ ഗ്ലാസ് എന്തിനാ വെച്ചതെന്നുള്ളത് എനിക്കറിയാം. പിന്നെ സോപ്പ്, ഫിയാമേൻ്റെ സോപ്പുണ്ട്. ഒരു ബാസ്ക്കറ്റ് ഉണ്ട്.
അതേപോലെ ഹെയർ ഡ്രയർ ഉണ്ട്. ഹെയർ ഡ്രയർ സെപ്പറേറ്റ് വിളിച്ച് പറയേണ്ട ആവശ്യമില്ല. പിന്നെ ഷേവ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മാഗ്നിഫൈ ചെയ്യുന്ന ഗ്ലാസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഷേവ് ചെയ്യുമ്പോൾ നല്ല സുഖമാണ് കണ്ടാ. ഇത്ര വലുപ്പത്തിൽ കാണാൻ പറ്റും. ഷേവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗ്ലാസ് ഉണ്ട്, അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഈ ബാസ്ക്കറ്റ്, ബാസ്ക്കറ്റ് ചെറിയ ചെറിയ പേർപ്പസിനൊക്കെ ഉപയോഗിക്കുന്ന ബാസ്ക്കറ്റാണ്. ഇവിടെ ഒരു മിറർ ഉണ്ട്. ഇതാണ് വിശാലമായിട്ടുള്ള റൂം. റിമോട്ടും ഒരു 32 ഇഞ്ചിൻ്റെ ടി വി ഉണ്ട്. കോംപ്ലിമെൻ്ററി വെള്ളങ്ങളുണ്ട്. ഇതാണ് മെയിൻ ബെഡ്, ഡബിൾ ഒക്യുപ്പൻസി ആണ്. പിന്നെ ഒരു എക്സ്ട്രാ ബെഡും ഉണ്ട്. ഇത് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ചെന്നൈ സിറ്റി കാണാൻ പറ്റും. അരേ വാ, ഇത്രയും പോകുന്നു അത് കണ്ടല്ലേ. ദൂരത്ത് കുന്ന്, റിവർ, ട്രെയിന്, വിശാലമായിട്ടുള്ള സീനറിയാണ്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ ഇവിടെ ഒരു പെയിൻറ്റിങ് ഉണ്ട്. പിന്നെ ഒരു റോളിംഗ് ചെയർ ഉണ്ട്. ബെഡ് കംഫർട്ടൊക്കെ ഉള്ള അടിപൊളി ബെഡാണ്. പിന്നെ നമുക്ക് റിസപ്ഷനിലേക്ക് വിളിക്കാനും എഴുതാനും ഫീഡ്ബാക്ക് എഴുതാനുള്ള സെറ്റപ്പൊക്കെ. ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു റൂമിലെ ഫെസിലിറ്റീസ് തുടങ്ങുന്നത്. പിന്നെ സെൻട്രൽ എ സി ആണ്. നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. ഡീഫോൾട്ട് ആയിട്ട് 22 ആയിരിക്കും. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ഡീഫോൾട്ട് ആയിട്ട് 22 ആയിരിക്കും, പക്ഷെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് മാറ്റാം. ഇതിപ്പോൾ ഓഫാക്കിയാൽ തന്നെയും നമുക്ക് എന്തുണ്ടാവും, ഒരു സെൻട്രൽ എ സി ആണ്, അത്യാവശ്യം തണുപ്പുണ്ടാവും. പോയിൻ്റൊക്കെ ഉണ്ട്, ചാർജിങ് പോയിൻ്റ്സ്. ഇതാണല്ലേ, ഇത് മേക്ക് മൈ റൂം എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. എന്താണെന്ന് എനിക്ക് അറിഞ്ഞോളാം. ഡു നോട്ട് ഡിസ്റ്റർബ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമുണ്ട്. അത് ടൗൺ ചെയ്ത് കഴിഞ്ഞാൽ പുറത്ത് ഡു നോട്ട് ഡിസ്റ്റർബിൻ്റെ ലൈറ്റ് എത്തും. ഇത് ഇവിടുത്തെ ഫ്ലോറൽ ഇൻഫർമേഷൻസ് ആണ്, എങ്ങനെ എക്സിറ്റ് ചെയ്യാം, എമർജൻസി എക്സിറ്റ് പ്ലാൻ ആണ്. എനിക്കാൻ മറന്നുപോയി, ഇവിടെ ചെറിയൊരു ഫ്രിഡ്ജ് ഉണ്ട്. ഫ്രിഡ്ജിൽ പക്ഷേ ഒന്നുമില്ല കണ്ടോ, ചെറിയൊരു കുട്ടി ഫ്രിഡ്ജ്. പിന്നെ ഇങ്ങനെ ഒരു ഡ്രോറുണ്ട്, ഇവിടെ ബില്ലും കാര്യങ്ങളൊക്കെ. അതുപോലെ നമുക്ക് വേണമെങ്കിൽ ചായ ഉണ്ടാക്കാം കേട്ടോ. ചായ ഉണ്ടാക്കാനുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട്. ഒരു ചായ കുടിക്കാം. ഇതുണ്ടല്ലേ, വൈറ്റ് ബ്ലെൻഡ്, ഒതൻറ്റിക് ആസാം ടീ ഉണ്ട്. സംഭവം ടീയും കോഫിയൊക്കെ ഫ്രീ ആണ്, അതിനു വേണ്ടിയാണ് അവർ ഈ കെറ്റിലൊക്കെ വെച്ചിരിക്കുന്നത്. പക്ഷേ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം, പൊതുവേ കോംപ്ലിമെൻ്ററി സാധനങ്ങൾ നമ്മൾ മലയാളികൾ മൊത്തം വൃത്തിയേടാക്കുന്നതാണ് കണ്ടിരിക്കുന്നത്. അതായത് ഈ സാഷയൊക്കെ മറുപടി കേടാ ഡസ്റ്റ്ബിന്നിലിടുക, ഈവൻ ദോ ഇറ്റ്സ് ഫ്രീ ആണെങ്കിൽ. പിന്നെ വേറൊരു കാര്യം, ഈ കെറ്റിൽ ഒരു കാരണവശാലും എടുത്ത് കൊണ്ടുപോകരുത് കേട്ടോ. കോംപ്ലിമെൻ്ററി അല്ല, അതവിടെ വെക്കേണ്ട കാര്യമാണ്. അതും എടുത്ത് കൊണ്ടുപോയിട്ടുള്ള ചരിത്രമുണ്ട്, നമ്മൾ നെറ്റിൽ അടിച്ചു നോക്കിയാൽ മനസ്സിലാവും. ഇന്ത്യൻസ് ഇൻഡോനേഷ്യ എന്നൊക്കെ എന്തൊക്കെയാണ് കൊണ്ടുപോയിരിക്കുന്നത് എന്നുള്ളത്. എസ്ആർഎം കോളേജ്, ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള മെഡിക്കൽ കോളേജ്. ഇറ്റ്സ് എ യൂണിവേഴ്സിറ്റി, വളരെ ഫേമസ് ആയിട്ടുള്ള ഹോട്ടൽ മാനേജ്മെൻറ്റ്, ബി ടെക്, ഡെൻ്റൽ, എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഉള്ള ഒരു വലിയൊരു യൂണിവേഴ്സിറ്റിയാണ് ആ കാണുന്നത്, ദൂരത്ത് കാണുന്നത്. ഇപ്പുറത്ത് കാണുന്നത് ബിസി റോഡാണ്. എന്താ റോഡല്ലേ ചെന്നൈയിലെ. ഇത് മൊത്തം ഒരു കാര്യം ചെയ്യാം, ചായ കുടിച്ച് കഴിഞ്ഞ് തുടർന്നോട്ടെ. ഇതൊക്കെയാണ്. പിന്നെ ഇതൊരു കോംപ്ലിമെൻ്ററി ആയിട്ട് കിട്ടിയിരിക്കുന്ന രണ്ട് കവർ, ചെരുപ്പ്, ബ്രഷ്, പേസ്റ്റ്, സോപ്പ്, ചീപ്പ്, അങ്ങനെ കുറേ കോംപ്ലിമെൻ്ററി ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഇത് നമുക്ക് വേണമെങ്കിൽ കൊണ്ടുപോവാം. ഇനി വേറൊരു കാര്യം, കോംപ്ലിമെൻ്ററിനെ കുറിച്ച് നേരത്തെ പറഞ്ഞല്ലോ, കോംപ്ലിമെൻ്ററി കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അവരെ റിസപ്ഷനിൽ വിളിച്ച് ചോദിക്കാം. എന്നിട്ട് അവർ അവിടെ ഇല്ലെങ്കിൽ, റൂമിലില്ലെങ്കിൽ സെപ്പറേറ്റ് വിളിച്ച് ചോദിച്ചാൽ അവർ കൊണ്ടുവരും. എനിക്ക് ഇന്ന ഈ റൂമിൽ ഉണ്ടായിരുന്നില്ല, പിന്നെ സെപ്പറേറ്റ് വിളിച്ച് ചോദിക്കുകയായിരുന്നു. അപ്പോൾ ഒരു ബോക്സിൽ കോംപ്ലിമെൻ്ററി സാധനങ്ങൾ കൊണ്ടുവന്നു. ഇപ്പം ചപ്പലായാലും, ചപ്പൽ എന്ന് പറഞ്ഞാൽ ടെമ്പററി ആയിട്ട് ഫ്ലോറിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ചപ്പലും, ഇതൊക്കെ നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റുന്ന സാധനങ്ങളാണ്. അതുപോലെ തന്നെ എന്തൊക്കെ കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ടുള്ള ഉറപ്പ് ധാരണ വേണം. നേരത്തെ നമ്മളെ ജോസ് പ്രകാശിൻ്റെ കോട്ടൊക്കെ ഇല്ലേ, അതൊന്നൊരു കാരണവശാലും എടുത്ത് കൊണ്ടുവരുത്. സോ ഇത്രയാണ്, ഞാൻ എന്തായാലും ഈ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തു, എനിക്ക് ആവശ്യമുണ്ടാണ്. സോ സീ യു ഇൻ നെക്സ്റ്റ് എപ്പിസോഡ്. അണ്ടിൽ ദെൻ ബൈ, സ്റ്റേ കണക്റ്റഡ്.